ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിനൊപ്പം പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടങ്ങ് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് അധികം കുക്കിംഗ് ടൈമൊന്നും കിട്ടാത്ത സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒന്ന് രണ്ട് കൂട്ടം കറികൾ വെച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്ത് നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ തന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് തക്കാളി വഴന്നതിന് ശേഷം പൊടികൾ ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം ഒരല്പം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഗരം മസാല പൊടിയാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഈ പാനിൻ്റെ അടിവശത്തേക്ക് ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഈ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ കറക്റ്റ്. അപ്പോൾ നല്ല ഫ്രഷ് എഗ്ഗ് ആണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ആവാതെ തന്നെ യോക്ക് ബ്രേക്ക് ആവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ ഒരു മുട്ടയുടെ മുകളിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം. ഒരല്പം മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഭംഗി കിട്ടാനായിട്ട്. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്നില്ല. മുട്ടനെ നമ്മളിങ്ങനെ ഉടയ്ക്കുന്നൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഓംലെറ്റൊക്കെ തയ്യാറാക്കാറുണ്ട് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഓംലെറ്റാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ വെച്ചിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിനൊപ്പം മാത്രമല്ല, അപ്പോൾ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ചോറ് കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.